നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജൂലൈ പതിനേഴ് കർക്കിടക ഒന്നാം തീയതി ഞായറാഴ്ച എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ ഉണരുകയാണ് മുതൽ സുഷുപ്തിയിലായിരുന്നു ഭഗവാൻ കർക്കിടകമൊന്നിന് ഉണരുന്നു അന്ന് ഒരു ദിവസത്തേക്ക് മാത്രം വീണ്ടും അന്നത്തെ രാത്രി കഴിയുമ്പോൾ വീണ്ടും ഭഗവാൻ സുഷുപ്തിയിലേക്ക് പോകും അതിനുശേഷം കന്യാല്യത്തിന് മാത്രമേ ഭഗവാൻ ഉണരുകയുള്ളൂ ഭക്തജനങ്ങൾക്ക് ഏറ്റവും അത്യപൂർവമായ ശക്തിവിശേഷമുള്ള ദിവസമായിട്ട് അന്ന് വന്ന് ദർശന പുണ്യം വാങ്ങുന്നത് വളരെ വളരെ ഗുണകരമായിരിക്കും നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് വന്ന് നിന്നിട്ട് നോക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയിലേക്ക് കേരളത്തിൽ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിലവറയ്ക്കകത്ത് മത വ്യത്യാസമില്ലാതെ കുലത്തിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ സ്ത്രീ പുരുഷർക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകുന്ന ഭഗവാനും ഭക്തനും പൂജാരിയും തുല്യർ എന്ന തത്വമസി വിളയാടുന്ന തിരു തിരുസന്നിധിയിൽ തിരുസന്നിധി നാഗരാജ ക്ഷേത്ര നിലവറയിലേക്കാണ് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അത്യപൂർവ്വമായ നൂറുമ്പാലും സമർപ്പണം ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു നൂറുമ്പാരനും ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ അയക്കുന്നതിന് അൻപത് രൂപ കൊറിയർ ചാർജ് ആയിരത്തി രൂപ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രസാദം അയച്ചു തരും ഇത് തന്നെ കൊറിയർ സർവീസ് അടുത്തില്ലാത്തവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് സൗകര്യം വേണമെന്ന് പ്രത്യേകം എഴുതുക എല്ലാവരും പോസ്റ്റ് ഓഫീസ് സൗകര്യം ആവശ്യപ്പെട്ടാൽ രണ്ട് മാസമെങ്കിലും എടുക്കും ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുവാൻ കൊറിയർ സർവീസ് ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രസാദം കിട്ടുകയും ചെയ്യും നമ്മൾ അറിയേണ്ടത് നമുക്ക് നിത്യവും കുറിതൊടുവാൻ ഉപയോഗിക്കാം അതേപോലെ അല്പം വായലിടുവാനും ഉപയോഗിക്കാം അതേപോലെ തന്നെ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ മൂലകളിൽ കുറേശ്ശെ നിക്ഷേപിക്കാം വീടിൻ്റെ മൂലകളിൽ നിക്ഷേപിക്കാം പറമ്പിൻ്റെ മൂലകളിൽ നിക്ഷേപിക്കാം അത്യപൂർവ്വ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാനെ ഒരു നൂറും പാലം നടത്തിയതിനു ശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പര വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്തുവാൻ സാധിക്കും അത്യപൂർവ്വമായ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ പൂജ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ലിമിറ്റ് ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോൾ വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക കാരണം ആ ദിവസത്തിന് മുമ്പ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തളിച്ചോടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് കന്നിമാസം ആയിൽ മുതലേ നടക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ആയുധ സമർപ്പണം നടത്തിയാലും വലിയ മാറ്റങ്ങളുണ്ടാകും അതേപോലെ ഭഗവാന്റെ തിരുസന്നിധിയിൽ നാളികേരം മുട്ടരക്കൽ ഒഴിപാട് നടത്തിയാലും വലിയ മാറ്റങ്ങളുണ്ടാകും അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കുവാൻ സാധിക്കും അതേപോലെ ഭഗവാന് ജലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം എണ്ണയഭിഷേം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തിയാലും വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധിക്കും അതേപോലെ തന്നെ വെള്ളകുരുതി ചെങ്കുരുതി കരിങ്കുരുതി കുരുതികൾ സമർപ്പണം നടത്തുവാൻ സാധിക്കും ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ് ദീപങ്ങൾ കൊളുത്താം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്ന് നൂറ്റൊന്ന് ആ രീതിയിൽ സമർപ്പണം നടത്താം അതുപോലെ തന്നെ തിരുസന്നിയിൽ കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ഏതൊരു വഴിപാട് ചെയ്താലും അത്യുഗ്ര ഫലം നൽകുന്ന ഈ പുണ്യ ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ യാത്രാ ബസ്സുകൾ തന്നെ നമ്മുടെ ക്ഷേത്രമകയായിട്ട് ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതിൽ പുറപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ സനാതനധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എല്ലാ മാസത്തിലും ഓരോ ഞായറാഴ്ചകളും ഭക്തർ ആവശ്യപ്പെടും നാൽപ്പത്തി ഒൻപത് പേര് ദർശനത്തിന് തയ്യാറാകുന്ന ഏത് ജില്ലയിൽ നിന്ന് വേണമെങ്കിലും ക്ഷേത്രമക ബസ് സർവീസുകൾ അനുവദിച്ച് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും സനാതനധർമ്മ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് വളരെ വളരെ മുൻഗണന ലഭിക്കുകയും ചെയ്യും സനാതനധർമ്മ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ പ്രവേശന ഫീസില്ല മാസവരിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ജാതി മത വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന കൂടിയാണ് ഈ സംഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് കൂടി അറിയുക അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിൽ പ്രണവമലെ മറ്റു നാഗരാജവും നാഗക്ഷേമയുമുണ്ട് ഈ രണ്ട് ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള കളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എത്ര കണ്ട് നാൽപ്പരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഹൃത്തോട് സമർപ്പിച്ചോട് ജീവിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള കളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായകൾ സ്വന്തം ബന്ധുക്കൾ വൃത്തിയന്മാരെല്ലാം വളരെ സ്നേഹത്തോടും അതിലൂടെ പെരുമാറുന്ന കാണുവാൻ സാധിക്കും കരിനാഗാക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായകൾ സ്വന്തം ബന്ധുക്കൾ എല്ലാവരും വളരെ സ്നേഹത്തോടും അതിലൂടെ പെരുമാറു കാണുവാൻ സാധിക്കും നാഗജാമാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചോടുക്കൽ പോയത് നടത്തുകയാണെങ്കിൽ ഇഷ്ടമാങ്കിലും നടക്കുന്നത് കാണുവാൻ സാധിക്കും കരുനാഗക്ഷമയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും രണ്ടുപേർക്കും ദർശനം സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പോയി നടത്തുകയാണെങ്കിൽ നാഗജാമുണ്ടി അമ്മ ശത്രുനിഗ്രഹവും നടത്തിത്തരും കരുനാഗക്ഷമ്മ കൃഷിയിൽ വ്യാപാരങ്ങളിലെല്ലാം വളരെ അഭിവൃദ്ധി നേടിത്തരുന്ന മനോഹരമായ കാഴ്ച തന്നെ കാണുവാൻ സാധിക്കും അതേപോലെ ഇവിടെയുള്ള ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഓരോരുത്തർക്കും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എട്ട് ഗണപതി ക്ഷേത്രങ്ങളും എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതിയോമ ഇരുപത്തൊന്ന് ഗണപതിയോമം നൂറ്റി എട്ട് ഗണപതിയോമ ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും പതിനെട്ട് ചെറുനാരങ്ങ വാഴനാട്ടിൽ പുറത്തുള്ള നാരങ്ങമാലകൾ സമർപ്പിക്കാവുന്നതാണ് അതേപോലെ ഉണ്ണിയപ്പന്ന് വേദന നടത്താവുന്നതാണ് നാളുകാരം എറിഞ്ഞു സാധാ ഗണപതി ഗണപതിയോമ ഇരുപത്തൊന്ന് ഗണപതി നൂറ്റി ഗണപതി ഗണപതിയോമ ഇതുകൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ ചുറ്റുളക്കൂടുകൂടി പൂജയും നടത്തുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദുർഗാദേവിക്ക് വരദാക്ഷണി അർച്ചന നടത്താം കുങ്കുമാഭിഷേകം നടത്താം ചണ്ഡിക ഹോമം നടത്താം അതേപോലെ സമ്പൂർണ്ണ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുള്ളക്കൂടു പൂജ നടത്താം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇരുപത്തൊന്നല്ലേ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയുമൊക്കെയുള്ള സുദർശന ഹോമം നടത്താം പാൽപ്പായസ നിവേദ്യം നടത്താം കടുംപായസ നിവേദ്യം നടത്താം താമരമാല സമർപ്പിക്കാം മഹാവിഷ്ണു ഭഗവാന് ഏകപാത നൈവേദ്യം സമർപ്പണം നടത്താവുന്നതാണ് വേണമാറ്റ ദുരിതങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുള്ളക്കൂടിൽ പൂജ നടത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കാണുവാൻ അതേപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ആയുധ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കാണുവാൻ സാധിക്കും അതേപോലെ ശനീശ്വര ഭഗവാന് കണ്ടകശനി ഏഴര ശനി ശനിദശ എല്ലാം അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഹോമം നടത്താം എണ്ണ അഭിഷേകം നടത്താം നാണയപ്പറ നിറയ്ക്കാം അതേപോലെ തന്നെ കടുംബായുസ നിവേദ്യം നടത്താം ഭദ്രകാളിക്ക് ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിക്ക് ഞണം നിവേദ്യം നടത്താം പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമലങ്ങളിൽ തർപ്പണം നടത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ പൃഥ്വിഗ്രി ഹോമം ശൂലിനി ഹോമം വാർത്താളി ഹോമം നിഗ്രഹ ഹോമം ഇങ്ങനെയുള്ള ഹോമക്രിയാദികൾ നടത്തുവാൻ സാധിക്കും അതേപോലെ വാളും ചിലമ്പും അരമണിയും സമർപ്പിച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നത് ഒരു പുണ്യക്ഷേത്രം തന്നെയാണ് ഭദ്രകാളി ദേവിയുടെ കൂടി അറിയുക അതേപോലെ തന്നെയാണ് ഗുരുതി നിവേദ്യം നടത്താം ഗുരുതി തീർത്ഥാഭിഷേകം നടത്താം ഗുരുതി അഭിഷേകം നടത്തിയാലും വലിയ മാറ്റങ്ങളുണ്ടാകും പതിനെട്ടാം പടിക്ക് പടിപൂജ നടത്തുവാൻ സാധിക്കും അതേപോലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേം നടത്താം നെയ് ഹോമം നടത്താം നീരാഞ്ജനം വഴിപാട് നടത്താം കടും നടത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുന്നതിന് വേണ്ടിയുള്ള മഹനീയമായ പൂജാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് മുരുകൻ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം പഞ്ചാമത അഭിഷേകം പഞ്ചാമൃത നിവേദ്യം എന്നിവയെല്ലാം നടത്തിയാലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് ചണക്ഹോമം നടത്തിയാൽ മൂന്ന് മൂന്നുമുഴം മഞ്ഞ ജമന്തി പൂമാല മൂന്ന് ദിവസം സമർപ്പിച്ച് ഓരോ ആപ്പിൾ നിവേദ്യം ഓരോ ദിവസവും മൂന്ന് ദിവസം നടത്തിയാലും വലിയ മാറ്റങ്ങൾ തന്നെ ഭഗവാൻ പ്രൊട്ടക്ഷനായി വരുന്നത് കാണുവാൻ സാധിക്കും ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് പൂർണ്ണ നടത്തിയാൽ പോലും നിങ്ങളറിയുക കേരളത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ പൂർണ്ണപ്രദക്ഷണം നടത്താവുന്ന മറ്റൊരു ക്ഷേത്രവുമില്ല അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അതേപോലെ തന്നെ നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്തുമ്പോൾ രോഗദുരിതങ്ങൾ മാറുന്നതും മരണമയം ഒഴിവാകുന്നതുമായ മനോഹരമായ കാഴ്ച തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിധത്തിലുള്ള ശാപങ്ങൾ തീർന്നതിന് വേണ്ടിയിട്ട് ഹോമം നടത്തുന്നു അതെല്ലാം ഈ ക്ഷേത്രത്തിൽ മാത്രം പ്രത്യേകതയാണ് അതേപോലെ ധാര കൂളപക്ഷ്മാനി പിൻവിളക്ക് വെള്ളനിവേദ്യം ഇവിടെ പിൻവിളക്കിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതേപോലെ തന്നെയാണ് പിതൃ നമസ്കാരം ഈ പുണ്യഭൂമിയിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലുള്ള ഈ പുണ്യഭൂമിയിൽ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ മാത്രമേ പിതൃ നമസ്കാരം നടത്തുകയുള്ളൂ മഹാവിഷ്ണുവിന് പിതൃ നമസ്കാരം നടത്തുകയില്ല എന്നുകൂടി അറിയുക അതേപോലെ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ചേർന്ന് പഠിച്ചെടുക്കുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ശിക്ഷ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ പോലും ഒരു ഗണപതി അലസ് ധരിച്ച് അതിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തിലൂടെ ഒന്നര വർഷം വരേക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നമ്മുടെ മാതാപിതാക്കളെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുള്ളവർക്ക് പ്രായച്ചിത്തെ ബലി കർമ്മം ചെയ്തു കൊടുക്കാൻ മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കർമ്മം ചെയ്താൽ പോലും എത്ര കണ്ട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ജീവിതത്തിൽ വിശ്വാസിയാകുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മുടെ ജ്യോതിഷാലയം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നാൽപ്പത്തൊൻപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് വരാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് വരാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ക്ഷേത്രം വാങ്ങുക ബസ് സൗകര്യം ഒരുക്കി തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ഓരോ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക

പൂജയിലും മാറ്റങ്ങളും ഉണ്ടായിരിക്കും അതേസമയം ഇങ്ങനെയുള്ള ബാലാകൃഷ്ണന്റെ സംശയങ്ങൾ ഇവിടെ വരുക അതിനു വേണ്ടി ഒരു ആയിരം രൂപ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ ഗണപതി സാറിന്റെ അടുത്ത് പൂജ ചെയ്തത് അതിനുശേഷം ഒരു പാഠം ഇവിടെ വന്ന് തോൽപ്പിച്ചു ആയിരം രൂപയ്ക്കാണ് രണ്ടാമുള്ള തോൽപ്പിക്കലും ചെയ്തത്